നമസ്കാരം. ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നിയമ ലംഘനം എന്നതിന്റെ പേരിൽ മാപ്രകളുടെ ഒരു മോങ്ങൽ രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, കാണണം. കാര്യം മാപ്രകൾ പറഞ്ഞതുകൊണ്ട് ആ ഡ്രൈവർ ചെയ്തത് മഹാ അപരാധം. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരോ സി പി എം അനുഭാവിയോ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഈ ബസിന്റെ ഇതേ പാർക്കിങ്ങിനെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ആ ഡ്രൈവർ മഹാനായി മാറിയനെ. എന്തായാലും ആ വാർത്ത ഒന്ന് കാണാം. കോന്നിയിൽ നടുറോഡിൽ കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ട് ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയി. അപകട മേഖലയായ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഇന്നലെ രാത്രി കട്ടപ്പന ഡിപ്പോയിലെ ഡ്രൈവർ അനിൽകുമാർ ബസ് നിർത്തിയിട്ടത്. കൃഷ്ണമാർ, നാട്ടുകാർ ഇത് സംബന്ധിച്ച് ഡ്രൈവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇത് സംഭവിച്ചത്. ഇന്നാണ് പരാതി നൽകിയത്. കണ്ടല്ലോ, പുനലൂർ കട്ടപ്പന റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. ആ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത് നടു റോഡിലാണ്. പാതിരാത്രി ഒരു ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാർക്ക് ചെയ്ത സംഭവമാണ്. പക്ഷേ മാപ്രകൾ ചോദ്യം ചെയ്തുകൊണ്ടോ കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്താലോ അല്ലെങ്കിൽ ലീഗുകാർ ചോദ്യം ചെയ്താലോ സംഘികൾ ചോദ്യം ചെയ്താലോ ആ ഡ്രൈവർ എന്താണ് ചെയ്തത്? നിയമ ലംഘനം തന്നെയാണ്. നേരെ മറിച്ച് ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഇടതുപക്ഷക്കാർ അവിടെ ചോദ്യം ചെയ്യുകയോ ചൂണ്ടിക്കാട്ടുകയോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഒരു യദുവിനെ കണ്ടതല്ലേ? യദു എന്ത് തോന്നിവാസം കാട്ടിയാലും കൈ കാണിക്കാൻ പാടില്ല, തടഞ്ഞു നിർത്താൻ പാടില്ല, ബസ്സിനെ വിട്ടുകൊടുക്കണം. ആ ബസ്സിൽ അപ്പോഴേ യാത്രക്കാരില്ലായിരുന്നു. കാര്യം ആ പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോയ വണ്ടിയിലുള്ള യാത്രക്കാരുടെ എവിടെ പോകണം അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. നടപടി സ്വീകരിക്കണം. നിയമലംഘനം അപകടകരമായ രീതിയിൽ, കാര്യം ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ നാട്ടിൽ ശരിയുള്ളൂ എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടിംഗ്. കാര്യം ഒരു ഡ്രൈവർ പാർക്ക് ചെയ്ത സംഭവം, ഇതേപോലെ തന്നെ ഒരു ഡ്രൈവർ മോശമായി പെരുമാറിയ ഒരു സംഭവം, ആ സംഭവത്തിൽ പ്രതികരിച്ചത് മഹാ അപരാധം. പക്ഷെ ഇതെന്താണ്? ഡ്രൈവർ ചെയ്തിരിക്കുന്നത് മോശമാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവറെ ഉടനടി നടപടി എടുക്കണമെന്ന് അങ്ങ് ഓരിയിടുകയാണ്. കാര്യം അവർക്ക് ഇതിനെ സംബന്ധിച്ചൊക്കെ ചൂണ്ടിക്കാട്ടാൻ പറയാം, പക്ഷേ ഇടതുപക്ഷത്തുള്ളവർക്ക് ഈ നാട്ടിൽ ഇതൊന്നും ചൂണ്ടിക്കാട്ടാനുള്ള അവകാശമില്ല. എങ്കിൽ നമ്മളെല്ലാം കൂടി ആരുടെ പക്ഷത്താവും? ഡ്രൈവറുടെ പക്ഷത്താണ് ഈ നിരക്കും. ഡ്രൈവർ ഇപ്പൊ ഈ പാർക്ക് ചെയ്തത് ഏറ്റവും കൃത്യമായിട്ടാണ്. അതിനകത്തിരിക്കുന്ന യാത്രക്കാരെ കുറിച്ച് ചിന്തിച്ചു, അവർക്ക് ഏതുവരെ പോണമായിരുന്നു, ആ ഡ്രൈവർക്ക് ഭക്ഷണം കഴിക്കണ്ടായിരുന്നു, അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തൊന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ പോയി ഭക്ഷണം കഴിച്ചു, അതിന് വല്ല കുഴപ്പമുണ്ടോ? കണ്ടില്ലേ, ഇതൊക്കെയാണ് ഈ നാട്ടിലെ ഗുണ്ടായിസം എന്നുള്ള രീതിയിലുള്ള ചിത്രീകരണം ഉണ്ടായത്. ഇത് ഇവരായതുകൊണ്ട് ഇത് നിയമലംഘനമാണ് കേട്ടോ, നിങ്ങൾ അങ്ങനെ അങ്ങ് വിചാരിച്ചോളാം. ഇതൊക്കെയാണ് ഈ നാട്ടിലെ രണ്ടു തരം റിപ്പോർട്ടിങ്ങിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. കാര്യം യദുവിനെ ചോദ്യം ചെയ്തതും ഒരു നിയമവിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ നിയമലംഘനമായിട്ടുള്ള കാര്യം, ഒരു ബസ്സിനകത്തിരുന്ന് ഒരു സ്ത്രീയോട് കാട്ടി വണ്ടി ഓടിച്ച സമയത്ത് അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്തു എന്ന കാര്യത്തിൽ ചോദ്യം ചെയ്തതിൽ ഡ്രൈവർ ശരിയാണ് കേട്ടോ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും മഹാനാണ്. പക്ഷെ ഈ ഡ്രൈവർ ഇത് ഞങ്ങളെ ചൂണ്ടിക്കാട്ടിയത്, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിയമലംഘനമാണെന്ന് തോന്നിയ അത് നിയമലംഘനം തന്നെ, അങ്ങനെ തന്നെ ചർച്ച ചെയ്യണം. ഇതാണ് ഈ നാട്ടിൽ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ ഇരട്ടത്തന്ത സ്വഭാവം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ സാഹചര്യത്തിനനുസരിച്ച് മാറി മാറി ഒഴുകുന്നവരാണ്, ഇവർക്ക് നിലപാടില്ല. ഈ വിഷയം ഇപ്പോൾ ഇടതുപക്ഷക്കാർ ആരെങ്കിലും തുറന്നു കാട്ടിയിരുന്നെങ്കിൽ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ ഇതൊരു വിവാദമേ അല്ല, കൃത്രിമ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിലേക്ക് കെ എസ് ആർ ടി സി ആ ഡ്രൈവർ, അയാൾ ഇന്നു മുതൽ ഒരു മഹാനായി മാറിയനെ, അയാൾക്ക് കുറെ ഫാൻ ഫോളോവേഴ്സ് ആയനെ, ചട്ടിമറിയയ്ക്ക് റോബിനൊക്കെ ശേഷം ഇപ്പോ ഏറ്റവും പുതിയത് പുനലൂർ ഓടിയ ഡ്രൈവറിനെ എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായനെ. ഇതിപ്പോ അയാളെ പുറത്താക്കണം, നടപടി സ്വീകരിക്കണം. കാര്യം കൊലപാതകമാണല്ലോ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ. കാര്യം നിയമലംഘന പ്രവർത്തനം ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഈ നാട്ടിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെല്ലാം മഹാന്മാരാണ്. അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ കുറച്ച് ദിവസം മുന്നേ ക്ലാസ് എടുക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. അർദ്ധരാത്രി വണ്ടി ഓടി വരുന്നവർ, ക്ഷീണിച്ചു വരുന്നവർ, വിശന്ന് പൊരിഞ്ഞിരുന്നവർക്ക് ആഹാരം കഴിക്കാൻ ഇറങ്ങുമ്പോൾ നേരത്തെ യദുവിന് കൊടുത്ത അതേ ഡെഫിനിഷൻസ് ഒന്നും ഈ പറയുന്ന ഡ്രൈവർക്ക് കിട്ടില്ല. കാര്യം ഇവർക്ക് തൊഴിലാളി പണി എടുക്കുന്നവരോട് പണ്ടേ അസംതൃപ്തിയാണ്, അസഹിഷ്ണുതയാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഏത് തൊഴിലാളി സംഘി തൊഴിലാളിയാണെങ്കിൽ അയാളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ടാകും. കാര്യം ഇനിയിപ്പോ ആ ഡ്രൈവർ, അത് ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്രൈവർ ആണോ അല്ലെങ്കിൽ സി ഐ ടി യൂണിയന്റെ ഭാഗത്തുള്ള ഡ്രൈവർ ആണോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാര്യം അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യമൊന്നുമല്ല. കാര്യം അർദ്ധരാത്രി വലിയ വണ്ടികളൊന്നും പോയിട്ടില്ല, റോഡ് അവിടെ അധികം ബ്ലോക്ക് ആയിട്ടില്ല. അങ്ങനെ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ വിവാദമായി മാറേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ലാതെ ഒരു ബസ്സിന്റെ പാർക്കിംഗ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അപകടകരമായ പാർക്കിംഗ് എന്നുള്ള നിലയ്ക്കൊക്കെ പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ചൂണ്ടിക്കാട്ടലല്ല, അതിന്റെ പിന്നിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാര്യം ഇവർ അത്ര മഹാന്മാരല്ല. ഇവരെന്ത് ചെയ്താലും ഇവരുടെ ഉള്ളിൽ എന്തോ പക്ഷങ്ങളുണ്ട്. ആ പക്ഷം പിടിച്ച് മാത്രമേ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ, വാർത്തകൾ ആഘോഷിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് പുനലൂർ കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തിയ കെ എസ് ആർ ടി സിയിലെ ബസ് ഡ്രൈവറുടെ ആ പാർക്കിംഗ് അതൊരു വാർത്തയായി മാറിയിട്ടുണ്ടെങ്കിൽ
ആ വാർത്തയ്ക്ക് പിന്നിൽ എന്തോ ഒരു ചേതോ വികാരമുണ്ടെന്ന് നിസ്സംശയം പറയാൻ പറ്റും. കാര്യം അതിനൊരു ഉദാഹരണമാണ് യദു. യദുവിനെ ഇവിടെ ആഘോഷിച്ചവർ ഈ ഡ്രൈവറെ തള്ളിപ്പറയണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവർക്ക് രാഷ്ട്രീയമായോ മറ്റെന്തോ ആയിട്ട് ഇവർക്ക് വലിയ തോതിൽ താല്പര്യമില്ലാത്ത എന്തോ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്തയെന്ന് നിസ്സംശയം പറയാം.